തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? വായിക്കാൻ അറിയാത്തവർക്ക് വോട്ടിംഗ് പ്രക്രിയ എളുപ്പമാക്കുക എന്ന ലക്ഷ്യത്തോടെ 1950 ശേഷമുള്ള ആദ്യ പൊതു തിരഞ്ഞെടുപ്പിലായിരുന്നു സ്ഥാനാർത്ഥികൾക്ക് ചിഹ്നം നൽകിയത്. അന്ന് രാജ്യത്തെ സാക്ഷരതാ നിരക്ക് വളരെ കുറവായിരുന്നു. സ്ഥാനാർത്ഥിയുടെ പേര് വായിക്കാൻ അറിയാത്തവരായിരുന്നു ബഹുഭൂരിപക്ഷവും. അതുകൊണ്ട് സാധാരണക്കാരുടെ തിരഞ്ഞെടുപ്പിലെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുവാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ നൽകി. നിലവിൽ 1968 ഇലക്ഷൻ സിമ്പൽ ഓർഡർ പ്രകാരമാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ നൽകുന്നത്. ഇലക്ഷൻ കമ്മീഷനിലെ ഡ്രാഫ്റ്റ്മാനായിരുന്ന MS സേത്തിയാണ് കമ്മീഷന്റെ പക്കലുള്ള ചിഹ്നങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ തിരഞ്ഞെടുപ്പ് ആസൂത്രണം ചെയ്യുമ്പോൾ വോട്ടർമാർക്ക് എളുപ്പത്തിൽ ഓർക്കുവാനും തിരഞ്ഞെടുക്കുവാനും കഴിയുന്ന ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ ചിത്രങ്ങൾ സെത്തി പെൻസിൽ കൊണ്ട് വരച്ച് തയ്യാറാക്കി. ഇതുകൂടാതെ 1992 സെത്തി വിരമിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് 100 സ്കെച്ചുകളും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ശേഖരിച്ചു. അതാണ് ഇന്ന് സ്വതന്ത്ര ചിഹ്നങ്ങളായി നൽകുന്നത്. സംവരണ ചിഹ്നങ്ങളും സ്വതന്ത്ര ചിഹ്നങ്ങളുമുണ്ട്. സംവരണ ചിഹ്നങ്ങൾ അംഗീകൃത ദേശീയ സംസ്ഥാന പാർട്ടികൾക്ക് മാത്രമായിരിക്കും നൽകുക. സ്വതന്ത്ര ചിഹ്നങ്ങളുടെ പട്ടിക എല്ലാ പൊതു തിരഞ്ഞെടുപ്പുകളിലും രാജ്യത്തുടനീളം പ്രചരിപ്പിക്കും. അംഗീകൃതമല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഈ ലിസ്റ്റിൽ നിന്ന് അവർക്ക് താല്പര്യമുള്ള 3 ചിഹ്നങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെടുകയും അത് ലഭ്യമാണെങ്കിൽ കമ്മീഷൻ ആവശ്യപ്പെട്ട പാർട്ടികൾക്ക് അനുവദിച്ച് നൽകുകയും ചെയ്യും. ഒരു ദേശീയ പാർട്ടി ഏതു തിരഞ്ഞെടുപ്പിലും അവരുടെ സംവരണ ചിഹ്നം മാത്രമാണ് ഉപയോഗിക്കേണ്ടത്. പ്രാദേശിക പാർട്ടി സംസ്ഥാനത്തെ ഏത് മണ്ഡലത്തിലും അവർക്ക് നൽകിയിരിക്കുന്ന ചിഹ്നമാണ് ഉപയോഗിക്കേണ്ടത്. ഇനി ഒരു പാർട്ടിയിൽ പിളർപ്പുണ്ടായാൽ ഏത് ഗ്രൂപ്പ് പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നം ഉപയോഗിക്കണമെന്നും ഏത് ഗ്രൂപ്പ് സ്വതന്ത്ര ചിഹ്നം തിരഞ്ഞെടുക്കണമെന്നും തീരുമാനിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. സാധാരണ മൃഗത്തിന്റെയോ മനുഷ്യന്റെയോ ശരീരഭാഗങ്ങൾ ചിഹ്നങ്ങളായി നൽകാറില്ല. എന്നാൽ കോൺഗ്രസിന്റെ കൈപ്പത്തിയും ബഹുജന സമാജ് പാർട്ടിയുടെ ആനയും ഇതിന് അപവാദങ്ങളാണ്. 1991 മാർച്ചിന് ശേഷമാണ് പക്ഷികളും മൃഗങ്ങളും ചിഹ്നങ്ങളായി നൽകുന്നത് നിർത്തലാക്കിയത്. മൃഗങ്ങളും പക്ഷികളും തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്നതായി പരാതി ഉയർന്നതുമൂലമാണിത്. ഇതോടെ പ്രാവ്, കഴുകൻ, കുതിര, സീബ്ര, ആട്, മത്സ്യം എന്നിവയെ ചിഹ്നങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി. ഒരു മണ്ഡലത്തിൽ 2 രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ ഒരേ ചിഹ്നം തിരഞ്ഞെടുത്താൽ നറുക്കെടുപ്പിലൂടെയാണ് തീരുമാനമെടുക്കുന്നത്. പുതിയ പാർട്ടികൾക്ക് ദേശീയ അല്ലെങ്കിൽ സംസ്ഥാന പദവി ലഭിക്കുമ്പോൾ അവർ തിരഞ്ഞെടുക്കുന്ന സ്വതന്ത്ര ചിഹ്നങ്ങൾ അവരുടെ റിസർവ് ചിഹ്നങ്ങളായി മാറുന്നു. ഒരു പാർട്ടിക്ക് സംസ്ഥാന പാർട്ടി പദവി നഷ്ടമായാൽ അവരുടെ സംവരണ ചിഹ്നം അടുത്ത 6 വർഷത്തേക്ക് ആരും ഉപയോഗിക്കില്ല. തുടർന്ന് 6 വർഷങ്ങൾക്ക് ശേഷം ആ ചിഹ്നം സ്വതന്ത്ര ചിഹ്നമായി മാറ്റപ്പെടും. ഒരു സംവരണ പാർട്ടി മറ്റൊരു സംസ്ഥാനത്ത് മത്സരിക്കാൻ തീരുമാനിച്ചാൽ അവരുടെ അംഗീകൃത ചിഹ്നത്തിന് ആദ്യ അവകാശം അവർക്കുണ്ടായിരിക്കും. അതുകൊണ്ട് അംഗീകൃത സംസ്ഥാന പാർട്ടികളുടെ സംവരണ ചിഹ്നങ്ങൾ അവർക്ക് അംഗീകാരമില്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ പോലും ഉപയോഗിക്കാൻ അനുവാദമില്ല. ആം ആദ്മി പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നമായ ചൂല് മുൻപ് ഉത്തർപ്രദേശിലെ നൈതിക് പാർട്ടിക്ക് നൽകിയിരുന്നു. നൈതിക് പാർട്ടി തങ്ങൾക്ക് തിരഞ്ഞെടുപ്പിൽ ഈ ചിഹ്നം വേണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും AAP ശക്തമായ വോട്ടർ അടിത്തറ കണക്കിലെടുത്ത് കമ്മീഷൻ നൈതിക് പാർട്ടിയുടെ അവകാശവാദം നിഷേധിച്ചു. തുടർന്ന് AAP ചൂൽ അനുവദിച്ചു. 1977 വരെ ജനസംഖ്യയുടെ ചിഹ്നം എണ്ണവിളക്കായിരുന്നു. 77 ജനസംഖ്യ ജനതാ പാർട്ടിയിൽ ലയിച്ചതോടെ ചിഹ്നം നിലമുഴുതുന്ന കർഷകനായി. 80 BJP രൂപീകരിച്ചതോടെ ചിഹ്നം താമരയാകുകയായിരുന്നു. 1962 മുതൽ 69 വരെയും കോൺഗ്രസിന്റെ ചിഹ്നം 2 കാളയും കലപ്പയുമായിരുന്നു. അത് പിന്നീട് പശുവും കിടാവുമായി മാറി. അത് ഇന്ന് കൈപ്പത്തിയാണ്. സാക്ഷരത വർദ്ധിച്ചിട്ടും തിരഞ്ഞെടുപ്പിൽ ചിഹ്നം ഉപയോഗിക്കുന്നത് ഇന്നും തുടരുന്നത് ചിഹ്നങ്ങൾ പാർട്ടികളുടെ ഐഡന്റിറ്റി കൂടിയായി മാറിയതുകൊണ്ടാണ്.